ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബിലെ വീഡിയോയിൽ കാണുന്നത് ഒരു മലയാളി പയ്യൻ്റെ ഒരു ശക്തമായ ഒരു നിലവിളിയാണ്. അപ്പോൾ ഈ നിലവിളി കാണുകയും അതോടൊപ്പം തന്നെ പോലീസ് ഇവനെ വന്ന് വളഞ്ഞു പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സംഭവം കണ്ടു വന്നപ്പോൾ മനസ്സിലായത് ഇവനെ ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ചാറ്റ് ചെയ്യുകയും ചാറ്റ് ചെയ്തതിന് ശേഷം ഇവനെ അവിടെ എത്തിക്കുകയും സെക്സ് ചെയ്യാനായിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവനെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യായിരുന്നു. കാരണം ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന രീതിയിലാണെന്ന് തോന്നി ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ മലയാളീസ് ഇത് മാത്രമായിരിക്കത്തില്ല നടന്നിട്ടുണ്ടാവുക, താങ്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ പെടുന്നത്, അല്ലെങ്കിൽ ഈ പെടുന്ന മലയാളികൾക്ക് എന്താണ് ഇതിനുള്ളൊരു പോംവഴി? ഇത് ഇത്തരം കേസുകളിൽ മലയാളികൾ പെടുന്നുണ്ട്. മലയാളികളെന്ന് മാത്രമല്ല, ഏഷ്യൻ ഭാഗത്തു നിന്ന് വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഇത്തരം കേസുകളിൽ പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാന പ്രശ്നം പലർക്കും അറിയും എന്ന ഇതിലെ പ്രധാന പ്രശ്നം പലർക്കും അറിയാം 14-18 വയസ്സിന് താഴെ ഉള്ള ആൾക്കാരുമായിട്ട് ഇതേപോലത്തെ കോൺവെർസേഷൻ ചെയ്യാൻ പാടില്ല എന്നറിയാം. പക്ഷെ എന്നാലും പലരും അത് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. ചില രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല, ചിലർ അതിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് അല്ല. അതൊക്കെയാണ് അതിലെ പ്രശ്നം. ഇത് പ്രധാനമായിട്ട് വരുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് അവെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ സംഭവം. കാരണം എസ്പെഷ്യലി ഇത് വരുന്നത് ഈ മെസ്സഞ്ചേഴ്സ്, സോഷ്യൽ മീഡിയ, ഇതിൽ കൂടെ ആണെപ്പോഴും ഈ ചാറ്റിനുള്ള ഇൻവിറ്റേഷൻ വരുന്നത്. റൈറ്റ് റൈറ്റ്. അപ്പോൾ പലരും അത് പിന്നെ ചിലർ തമാശയിൽ കൂടെ ആയിരിക്കും തുടങ്ങുന്നത്, ചിലർ അതൊരു പിന്നെ അതിൻ്റെ ലിമിറ്റ് വിട്ടു പോകും. അവിടെയാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. ഇത് ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് ഇവിടെ സൊസൈറ്റിക്ക് ത്രെട്ട് വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ട് ശരിക്കും. അതായത് ഇപ്പം ഇതിന് പറയുകയാണെങ്കിൽ ചൈൽഡ് ഡിക്കോയ് എന്ന് പറയും. അപ്പോൾ അത് പ്രകാരം ഒരുപാട് വോളണ്ടിയേഴ്സ് ഏജൻസികൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പലരെയും ഇത് ഈ മെസ്സഞ്ചറിലും വാട്സാപ്പിലും ഒക്കെ ചാറ്റിന് വേണ്ടി ക്ഷണിക്കും. ഫേക്കായിട്ട് ഒരു അണ്ടർ ഏജ് 14-15 വയസ്സുള്ള പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം പറയില്ല. അവരിങ്ങനെ ആദ്യം ചാറ്റിങ് തുടങ്ങും, പിന്നെ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു പരിധിയൊക്കെ വിട്ടു പോകും, ഇങ്ങനെ ഒരു സെക്ഷൽ ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവർ ആ ഒരു പരിധി വിട്ട് അവർ തന്നെ പോകും. അതായത് എനിക്ക് വയസ്സ് 14 വയസ്സാണ് എന്ന് പറഞ്ഞ് അവർ പല പ്രാവശ്യമായിട്ട് ഇത് സൂചിപ്പിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വരുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു ചാറ്റ് തുടങ്ങിയാൽ എപ്പോഴാണോ ഇവർ എനിക്ക് 14 വയസ്സാണ്, 13 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയാണ് എന്ന് എപ്പോൾ പറയുന്നു അവിടെ വെച്ച് ആ ചാറ്റ് നിർത്തിക്കൊള്ളണം. 18 വയസ്സിന് താഴെയാണ് സത്യം പറഞ്ഞ ഒരു അഡൽട്ട്, ഒരു അഡൽട്ട് 18 വയസ്സിന് താഴെയാണ് ഒരു അഡൽട്ട്. പിന്നെ 16 വയസ്സിന്റെ ഒരു ഇത് മുതൽ വരുന്നുണ്ട്. പക്ഷെ എനിവേ ഇങ്ങനത്തെ കേസിൽ അധികം പറയുക 14 വയസ്സ്, 13 വയസ്സ് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഈ കൺവെർസേഷനിൽ എപ്പോഴെങ്കിലും 13 വയസ്സേ എനിക്കുള്ളു അല്ലെങ്കിൽ 14 വയസ്സേ ഉള്ളൂ, 15 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് നിർത്തിക്കോളാം, കൺവെർസേഷൻ നിർത്താം. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ ഒരു ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ പെടുന്നു, ഈ പെടുന്ന അവസ്ഥയിൽ എന്തായിരിക്കും ഇവർക്കുള്ള കോൺസിക്വൻസസ്, എന്തൊക്കെ ആയിരിക്കാം ഇവർക്ക് വരാൻ? ഇപ്പം ഇങ്ങനെ പറയാം, നമ്മൾ ആ പയ്യനെ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ പെടുന്ന ഒരാൾക്ക് എന്തായിരിക്കും അവരുടെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അത് ലീഗൽ ഇംപ്ലിക്കേഷൻ, ഇതൊരു ക്രൗൺ കോർട്ട് കേസാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ കേസെടുക്കാം, പിന്നെ ബാക്കിയൊക്കെ കേസിൻ്റെ തെളിവിനനുസരിച്ചൊക്കെയാണ്. ഇപ്പോൾ ഈ വോളണ്ടിയേഴ്സ് പ്രോപ്പറായിട്ട് തെളിവൊക്കെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ശിക്ഷ ലഭിക്കാം, 1 വർഷമോ 1.5 വർഷമോ 2 വർഷമൊക്കെ ശിക്ഷ കിട്ടിയെന്ന് വരാം. ചിലത് ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഓർഡറോ ഒക്കെ അങ്ങനെ ആകാം. പക്ഷെ സ്വാഭാവികമായിട്ട് സാധാരണ ഇങ്ങനത്തെ കേസിൽ ക്രൗൺ കോർട്ട് ആകുമ്പോൾ 1-2 വർഷമൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ മറ്റേ സെക്സ് ചൈൽഡ് ഇതിനെ രജിസ്റ്റർ അതിലും വരും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ വിസ മാറുന്നതും അതേപോലെ ഇവിടെ PR സമയത്തും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ അത് പ്രശ്നമാണ്. തീർച്ചയായും. മാത്രമല്ല നമ്മളിത് എല്ലായിടത്തും ഏത് കാര്യത്തിന് ചെല്ലുമ്പോഴും നമ്മൾ അത് റിവീൽ ചെയ്യുകയും ചെയ്യണം. റിവീൽ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ DBS ചെക്ക് ചെയ്യുമ്പോൾ ഇത് ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ ജോലി കിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബൈ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ ഒരു മാനസിക അവസ്ഥ എന്തായാലും എന്തിനാണ് ഇവർ സത്യം പറഞ്ഞ ചൈൽഡ് മോളസ്റ്റേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇവർ? അല്ല, അവര് ചൈൽഡ് മോളസ്റ്റേഴ്സ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ പലരും തമാശക്കായിരിക്കും ചെയ്യുന്നത്, പല തമാശക്ക് രൂപയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സീരിയസ്നെസ് പലരും മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം ഈ ചാറ്റിങ്ങിന്റെ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാന സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചൈൽഡ് പോണോഗ്രാഫി പോലുള്ള സാധനങ്ങളിലും ഒക്കെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന. തീർച്ചയായിട്ടും ചൈൽഡ് പോണോഗ്രാഫി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ
അതേപോലെ ഒക്കെ ഒരു ഇങ്ങനത്തെ വീഡിയോ ചൈൽഡ് വീഡിയോ വന്നാൽ ഉടനെ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയണം. അത് പിന്നെ വേറെ ആർക്കും ഫോർവേഡ് ചെയ്യാനോ വേറെ ഇതിലേക്കും പിന്നെ മറ്റ് ഇതിലേക്കൊന്നും അപ്ലോഡ് ചെയ്യാനോ ഒന്നും നിൽക്കാൻ പാടില്ല. പലപ്പോഴും ചിലപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വരും, അതിൽ ചൈൽഡ് പോർണോഗ്രാഫി ആണ് കാണുന്നതെങ്കിൽ ഉടനെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇത് ഇങ്ങനെയുള്ള കേസുകൾ പെട്ടവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കുറേയൊക്കെ താങ്കൾക്ക് അറിയാം. അല്ല, അത് പലർക്കും പല രീതിയിലാണ്. അത് പിന്നെ നമുക്ക് പല ആൾക്കാരുടെ നമുക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ചോദിക്കാനായിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.